ശരി, വളരെ നന്ദി ശ്രീ അനിലക്കരായി ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ബി ജെ പി നേതാവ് ശ്രീ എസ് സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സുരേഷ്, അത്ഭുതപ്പെടാനൊന്നുമില്ല, ലൈഫ് മിഷൻ കേസിലെ ഒന്നാം പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പക്ഷേ ഈ അറസ്റ്റ് വൈകി എന്നല്ല ഈ നിമിഷം പറയാൻ പറ്റത്തുള്ളൂ. ഓരോ കേസിനും ആ കേസിന്റേതായിട്ടുള്ള സമയമുണ്ട്. അന്വേഷണം അന്വേഷണത്തിന്റേതായിട്ടുള്ള വഴിയിൽ വളരെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ദിശകളിലേക്ക് ഒരു അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് യാദൃശ്യമായിട്ട് പിടിക്കപ്പെട്ട സ്വർണത്തിൽ നിന്ന് അത് ഡോളർ കടത്തായിട്ടും അതിനുശേഷം ലൈഫ് മിഷൻ ഇടപാടുമായിട്ടും ഒക്കെ അത് എത്തിയത് അന്വേഷണ ഏജൻസികൾ കിട്ടുന്ന തെളിവിനനുസരിച്ച് യാതൊരുവിധ രാഷ്ട്രീയ പക്ഷപാതവുമില്ലാതെ അന്വേഷണത്തിന്റെ വസ്തുതാപരമായിട്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് നിശ്ചിതമായിട്ടുള്ള ഒരു അന്വേഷണം ഏൽപ്പിച്ചു, അതിനെ സംബന്ധിച്ച് മാത്രം അന്വേഷണം നടത്തി തിരിഞ്ഞു പോവുക എന്നുള്ളതാണ് സാധാരണ എല്ലാ ഏജൻസികളും ചെയ്യുന്നത്. ഇതിപ്പോ ഈ കേരളത്തെ മുഴുവൻ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാഫിയ സംഘം, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ വീടും പാർട്ടിയുടെ നേതാക്കന്മാരും സി പി എം നേതാക്കന്മാരും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവന്റെ ലൈഫ് പദ്ധതിയിൽ കൈയിട്ട് വരുന്ന ഈ കൊടിയ അഴിമതിയും ഒക്കെ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നിപ്പോ സന്തോഷ് ഈപ്പൻ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എം ശിവശങ്കരൻ നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സി എം രവീന്ദ്രൻ ഇപ്പൊ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി അയാൾ എന്നാണ് അകത്ത് പോകുന്നത് എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതൊക്കെ ചെയ്തത് സി എം രവീന്ദ്രനും എം ശിവശങ്കറും ഇതൊക്കെ ചെയ്തത് അവരുടെ മാസ്റ്റർ അവരുടെ രണ്ടുപേരുടെയും മാസ്റ്റർക്ക് വേണ്ടിയാണ്. മാസ്റ്റർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് അതിൽ പങ്കുണ്ട് അപ്പോൾ എന്നുള്ള ആരോപണങ്ങൾ വന്നിരിക്കുന്നു. കുടുംബാംഗങ്ങൾക്കെതിരെ പങ്കുവരുന്ന സമയത്ത് അത് വസ്തുതാപരമായി ശരിയാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യം വരുന്ന രീതിയിലുള്ള നിലപാടുകളാണ് മുഖ്യമന്ത്രിയും കുടുംബവും എടുത്തിരിക്കുന്നത്. അവർക്ക് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാനുള്ള ആർജവം പോലും കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ ഇല്ലാതായി പോയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കെതിരെ സ്പീക്കർക്കെതിരെ ഒരു കള്ളക്കടത്ത് കേസിലെ പ്രതി തന്നെ ചില രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നു, ചില വസ്തുതകൾ പറഞ്ഞിരിക്കുന്നു. അതിനെതിരെ പാർട്ടി അനുവദിച്ചിട്ട് പോലും അവര് പോലും മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ കള്ളക്കടത്ത് കേസിലെ പ്രതി തന്നെ പറയുന്നു, ഞാൻ മുഖ്യമന്ത്രിയുടെ എന്താ ബന്ധുവോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, ഞങ്ങൾ പരസ്പരം ഒരു കേസിലെ ഒരു ക്രിമിനൽ കേസിലെ എന്താ സഹ പ്രതികളാണ് എന്ന നിലയിലേക്ക് ഒരു പ്രതി തന്നെ പറയും. അപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി നിശബ്ദനാണ്, നിസ്സംഗനാണ്, അദ്ദേഹത്തിന് അതിനെതിരെ നിയമ നടപടി എടുക്കാൻ സാധിക്കുന്നില്ല. ഇത് നമ്മൾ ഈ കേരളത്തിൽ ഇന്നേ വരെ കേട്ട് കേൾവിയില്ലാത്ത അതിഗുരുതരമായിട്ടുള്ള മാഫിയ പ്രവർത്തനങ്ങളുടെ തട്ടിപ്പുകളുടെ കള്ളക്കടത്തുകളുടെ ഒരു വലിയ ശൃംഖല ഇങ്ങനെ ചുരുളഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരത്തെ കോൺഗ്രസിന്റെ മുൻ എം എൽ എ പറഞ്ഞതുപോലെ ഇത് അന്താരാഷ്ട്ര വിഷയങ്ങളുമായിട്ട് ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ ഇതിലൊക്കെ തന്നെ അന്വേഷണം അതിൻ്റെതായ വഴി പോകുന്നു. 3 വർഷത്തിനുള്ളിൽ ഇത്രയും ഗണ്യമായിട്ടുള്ള പുരോഗതി ഒരു ഈ അന്താരാഷ്ട്ര പ്രസക്തിയുള്ള ഒരു കേസിൽ എത്തി എന്നുള്ളത് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ശുഷ്കാന്തി, ഈ അന്വേഷണത്തിൽ കാണിക്കുന്ന ശുഷ്കാന്തിയും ആർജവുമാണ് പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ സന്തോഷ് ഈപ്പൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അന്വേഷണം നല്ല ദിശയിലാണ് പോകുന്നത്. കേരളത്തിൽ അഴിമതിക്ക് ഇന്ത്യയിൽ അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടുകളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത സമീപനം എടുക്കുന്ന നരേന്ദ്രമോദിക്ക് വലിയൊരു കീർത്തിയാണ് ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിലൂടെ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീ എസ് സുരേഷ്, ഈ ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ ആർജവത്തെ കുറിച്ച് പറയുമ്പോൾ ചോദിക്കുകയാണ്, ഈ സന്തോഷ് ഈപ്പനും സന്ദീപ് നായർ, സരിത എന്നിവരുടെയൊക്കെ ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ഈ കമ്മീഷൻ ഇടപാട് നടന്നതായി നേരത്തെ തന്നെ തെളിവുകൾ സഹിതം പുറത്തു വന്നതാണ്. എന്നിട്ടും ഈ അറസ്റ്റ് ഇത്രയും വൈകിക്കുന്നു, ശിവശങ്കർ ആദ്യം അറസ്റ്റിലാകുന്നു. അപ്പോൾ സി പി എം ഉന്നയിക്കുന്ന ആ ഒരു ചോദ്യമുണ്ടല്ലോ, ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം, അത് ന്യായമല്ലേ? അല്ല, ആ ചോദ്യത്തിന്റെ പ്രസക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. സന്തോഷ് ഈപ്പനെ എത്ര ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യണമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ തെളിവാണ് അവരുടെ കയ്യിൽ കിട്ടിയതെന്നും ആ തെളിവുകൾ ഈ സി എം രവീന്ദ്രൻ ചെന്നതിന് ശേഷം അത് എത്രത്തോളം തെളിവുകൾ ശക്തിപ്പെട്ടു എന്നും
സി എം രവീന്ദ്രന്റെ ചോദ്യം ചെയ്യലിന് ശേഷമാണോ സന്തോഷ് ഈപ്പനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള തെളിവുകൾ കിട്ടിയതെന്ന് ഒക്കെ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുള്ളത്. അപ്പോ അത് ഈ അന്വേഷണ ഏജൻസിക്ക് അറിയാവൂ. അന്വേഷണ ഏജൻസിക്ക് ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് വ്യക്തമായി അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അന്വേഷണ ഏജൻസിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അതിങ്ങനെ ആദ്യത്തെ ആഴ്ച ഇന്നയാളിനെ അറസ്റ്റ് ചെയ്യണം, രണ്ടാമത്തെ ആഴ്ച ഇന്നയാളിനെ അറസ്റ്റ് ചെയ്യണം, മൂന്നാമത്തെ ആഴ്ച ഇന്നയാളിനെ അറസ്റ്റ് ചെയ്യണം, അഞ്ചാമത്തെ ആഴ്ച ഇന്നയാളിനെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ എനിക്കോ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നതാണോ? ഇതൊക്കെ അന്വേഷണ ഏജൻസിയല്ലേ തീരുമാനിക്കേണ്ടത്? അന്വേഷണ ഏജൻസി ഇത്രയും കരുത്തിട്ട് ഒരു അന്വേഷണം നടത്തുന്ന അന്വേഷണ ഏജൻസിയെ നമ്മൾ എന്തിനു സംശയിക്കണം? ആ ഈ ഇന്ത്യയിൽ ഇത്രയും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒരു കൗൺസിലർ ജനറലും ഇടപെട്ട് നടത്തിയ കള്ളക്കടത്തല്ലേ, അതിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പല്ലേ, ഇത് അന്വേഷിക്കാൻ എന്തൊക്കെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തിട്ടാണ് ഈ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നത്? ഈ അന്വേഷണ ഏജൻസികൾക്കെതിരെ കേസ് പോലും ഈ സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത ഒരു സർക്കാരല്ലേ ഈ കേരളത്തിലുള്ളത്? മുഖ്യമന്ത്രി അതിനല്ലേ നേതൃത്വം നൽകിയത്? അപ്പൊ അങ്ങനെയുള്ള പ്രതിസന്ധികൾ അന്വേഷണ ഏജൻസികൾക്ക് കയ്യേറ്റം ചെയ്യാൻ പോലും തയ്യാറാകുന്ന ഒരു ഭരണകൂടം, ഒരു മാർക്സിസ്റ്റ് പാർട്ടി, ഇതിനെയൊക്കെ അതിജീവിച്ചിട്ടില്ലേ കേന്ദ്ര ഏജൻസികൾ ഇത്രയും അന്വേഷണം നടത്തിയത്? ശരി, വളരെ നന്ദി സുരേഷ് ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിനാ. ഇപ്പോൾ സരിത നമുക്കൊപ്പം ചേരുന്നുണ്ട്. സരിത, എങ്ങനെ കാണുന്നു ഈ ഇഡി നീക്കത്തെ? പ്രത്യേകിച്ച് കാണാമെന്നല്ലേ, എന്താണ് ഇപ്പൊ ആക്ച്വലി എന്താണ് സംഭവിച്ചത്? സന്തോഷം.